മാന്യസരസിനെ വന്ദനം. ദേവരുവ കണ്ടെത്തുന്നതിനും സ്വന്തമാക്കുന്നതിനുമായി ജീവിതത്തിൽ ഉടനീളം അലയുന്നവരും ദേവാലയ പടികൾ കയറിയിറങ്ങുന്നവരുമാണ് നമ്മൾ. മാനവരാശിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷം വിളയുന്ന പുണ്യദിനങ്ങളാണ് ക്രിസ്മസ് കാലം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാലം. അത്തിനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദേവർഭ ലയിച്ചവർക്ക് സമാധാനം. മനുഷ്യപുത്രൻ്റെ ജനനം സമാധാനത്തിൻ്റെ സന്ദേശമായി മാറിയത് അവനൊന്ന് പിറക്കാൻ ദേവരൂപം ലഭിച്ചവരുടെ ഉദരം സജ്ജമായതുകൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറ്റെ എന്ന് പറയാൻ മറിയത്തിന് ഉൾക്കരുത്ത് പകർന്നത് ഈ ദൈവകൃപയാണ്. ബദലഹേമിലെ കാലത്തെടുത്ത് ഈ ദൈവകൃപയുടെ സാക്ഷിയാണെങ്കിൽ നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതവും സമാധാനത്തിൻ്റെ പ്രതിച്ഛായയായി തീർക്കണം. കാലത്തെഴുത്തിലെ നിസ്സാരതകൾ ലോകത്തിൻ്റെ രാജാവിന് ചൂട് പകർന്നെങ്കിൽ നമ്മുടെ ജീവിതവും അനേകർക്ക് ചൂടും വെളിച്ചവും പകരേണ്ടതാണെന്ന് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറ്റപ്പുരകളിലും പാഴ്ക്കുപ്പുകളിലും പിറന്ന് വീഴുന്ന ഓരോ മനുഷ്യ ജന്മത്തിനും ചൂട് പകരാനാക്കി കഴിഞ്ഞെങ്കിൽ ഈ ക്രിസ്മസും നമ്മുടെ ജീവിതവുമൊക്കെ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.